നിങ്ങൾ നിങ്ങൾ അല്ലാതാകും എന്ന പരസ്യം പോലെ തന്നെയാണ് മദ്യപിച്ചാൽ ചിലർ ചിലരല്ലാതാകും. പലതരത്തിലും മദ്യവെക്കുന്നവരുണ്ട്. ചില മനുഷ്യർ വളരെ നിശബ്ദരായി വീട്ടിൽ പോകും, അല്ലെങ്കിൽ മദ്യപിച്ച് വഴിയരികിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങും. അതുമല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒപ്പം അത്യാവശ്യം ചിൽ ചെയ്ത് നടക്കും. എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റു പലതും കാണിച്ചു കൂട്ടുന്ന മദ്യപന്മാരും നമുക്കിടയിലുണ്ട്. അവർ വലിയ ഷോ ഓഫ് ആയിരിക്കും പിന്നീട് ചെയ്തു കൂട്ടുന്നത്. അവസാനം അത് ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്യപിച്ച് ലെക്കുകെട്ട് നടക്കുന്ന മനുഷ്യർ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത ഒരാളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. എന്താണ് ഇയാൾ ചെയ്തതെന്നല്ലേ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളും ഞെട്ടുമെന്ന് പൂർണ്ണ ഉറപ്പ്. തെലങ്കാനയിലെ സിദ്ദിപ്പേട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഈ മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തനായി ഒരു ബിൽബോർഡിൽ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം നടക്കുന്നത്. വീഡിയോ ഉടൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. അതിൽ വളരെ ഉയരത്തിൽ കിടക്കുന്ന ഒരു ബിൽബോർഡിൽ ഇയാൾ അതിസാഹസികമായി തൂങ്ങിക്കിടക്കുന്നത് കാണാം. അതുവഴി പോയിരുന്ന മനുഷ്യരെയെല്ലാം പരിഭ്രമത്തിലാക്കിക്കൊണ്ടായിരുന്നു ഇയാളുടെ പരാക്രമം അരങ്ങേറിയത്. അതും തിരക്കുള്ള റോഡിൽ. ഏതായാലും ഇയാൾ തൂങ്ങിക്കിടക്കുന്നതിന് താഴെ കൂടി അധികം വൈകാതെ ഒരു ബസ് വന്നു നിന്നു. അയാൾ ഒരു വയറിന്റെ സഹായത്തോടെ പിന്നീട് ആ ബസിന്റെ മുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഏതായാലും ഇയാളുടെ ഈ മദ്യപിച്ചുള്ള പ്രകടനം കാരണം സമീപത്ത് കുറച്ചുനേരം ഗതാഗതം സ്തംഭിച്ചു. അതുവഴി പോയ യാത്രക്കാരും ആകെ ബുദ്ധിമുട്ടിലായി. അധികം വൈകാതെ തന്നെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് ഇയാൾക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. ആ മനുഷ്യൻ മദ്യപിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്ക് പറയുകയാണെങ്കിൽ നിലയില്ലാത്ത അവസ്ഥയിലായിരുന്നു ആ മനുഷ്യൻ. പിന്നീട് അയാളെ കുടുംബാംഗങ്ങൾക്കൊപ്പം അയക്കുകയാണ് ചെയ്തത്. പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിന് അയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പോലീസ് കമ്മീഷണർ എൻ ശ്വേത വ്യാഴാഴ്ച വാർത്താ ഏജൻസിയെ അറിയിച്ചു. എന്തായാലും സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി പേരാണ് ഇയാളുടെ വീഡിയോ കണ്ടതും രസകരമായ കമന്റുകൾ ഇട്ടതും.